നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. യുദ്ധം അങ്ങനെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറാൻ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളും ഇടപെട്ട് വലിയൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറാം. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ച് തിരിച്ചു പോകാം, അല്ലെങ്കിൽ അവസാനിപ്പിച്ചിട്ട് അങ്ങനെ ഒരു മടക്കം അത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേലിന് ആകെയുള്ള ആവശ്യം എന്ന് പറയുന്നത് ഒരൊറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ, ഹിസ്ബുള്ളയെ വേരോടെ ഇറക്കുക, ഹിസ്ബുള്ളയുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതെയാക്കുക. ഹിസ്ബുള്ള തല വെട്ടിയാലും വാലിൽ ജീവൻ വെക്കുന്നതാണെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മൂന്നേ മൂന്ന് വഴികളാണ് ഇനി ഇസ്രായേലിന്റെ മുന്നിലുള്ളത്. ഹമാസിനെ നിലംപരീക്ഷാക്കാൻ ഗാസ സിറ്റിയെ ചുട്ടരിച്ച ഇസ്രായേലിന്റെ ശൈലികൾ പ്രവചിക്കാൻ പോലും കഴിയാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം. ലബനിലേക്ക് ഇസ്രായേൽ ചുവടുവെക്കുമ്പോൾ പല വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇസ്രായേലിന്റെ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നാണ് ലോകത്തിന് ആശങ്കയായി മാറുന്നത്. ഇനിയൊരു സമ്പൂർണ്ണ യുദ്ധം ഇസ്രായേൽ താങ്ങുമോ എന്നടക്കമുള്ള ചർച്ചകൾ വരുമ്പോഴും ഇസ്രായേലെ ആവനാഴി അത്ര പെട്ടെന്നൊന്നും ശൂന്യമാവുകയില്ല എന്ന് ലോകത്തിന് നന്നായി അറിയാം. അല്ലെങ്കിലും അത്രയും വലിയ കലവറയാണ് തങ്ങളുടെ കൈവശമുള്ളത് എന്ന് പറയാനും ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് ആരും അറിയേണ്ടതില്ല. അവ ഓരോന്നും ഉപയോഗിച്ചു കഴിയുമ്പോൾ അത് പൊട്ടിയുള്ള അത് വരുന്നതിന്റെ മാരക ശക്തി കണ്ടറിഞ്ഞാൽ മതി തങ്ങളുടെ പക്കൽ ഇതൊക്കെ ഉണ്ട് എന്നതാണ് ആ ഒരു പോളിസിയാണ് ഇസ്രായേൽ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇന്നലെ അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. 500-ലധികം ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം അടക്കമുള്ളവ ഉണ്ടായിരുന്നു. ഇസ്രായേലിന് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം തന്നെ ഐറൺ ഡോം നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിരുന്നു ലബനനിൽ നടത്തിയ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ ആക്രമണം ഇസ്രായേൽ നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഹിസ്ബുള്ളയുടെ പ്രവർത്തനം ഇല്ലാതെയാക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കാമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. വടക്കൻ അതിർത്തിയിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്ന സ്വന്തം നാട്ടുകാരെ തിരികെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് തിരിച്ചുകൊണ്ടുവരിക തന്നെയാണ് പരമപ്രധാനമായ ലക്ഷ്യം. തിരിച്ച ബന്ദികളെ മോചിപ്പിക്കുക എന്നതും. തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശം ഉണ്ടാക്കിയാൽ കഴിഞ്ഞുവെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നത്. എന്നാൽ ഹിസ്ബുള്ളയ്ക്കെതിരായ പോരാട്ടം എന്നവസാനിപ്പിക്കും എന്ന് പറയാൻ ഹഗാരി വിസമ്മതിക്കുകയും ചെയ്തു. വേണ്ടി വന്നാൽ ലബനനുമായി നേരിട്ട് കരയുദ്ധത്തിന് തന്നെ ഇസ്രായേൽ തയ്യാറാകുമെന്ന സൂചനയും നൽകിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ശല്യം തീർക്കാൻ ഇനി ഇസ്രായേലിന് മുന്നിൽ മൂന്ന് വഴികളാണുള്ളത്. ഒന്ന്, നിലവിലെ വ്യോമയാക്രമണം ഇതേപോലെ തന്നെ തുടർന്നു കൊണ്ടുപോവുക. സർവശക്തിയുമെടുത്ത ഹിസ്ബുള്ളയെ തകർക്കുക എന്നത് തന്നെയായിരിക്കും ഇസ്രായേൽ പ്രാധാന്യം നൽകുന്നത്. ഉടനീളം ഗാസയിൽ ഹമാസ് ചെയ്തതുപോലെ വ്യാപകമായി ഹിസ്ബുള്ളയെയും തുരങ്കങ്ങൾ നിർമ്മിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. അതിർത്തികളിൽ ഹിസ്ബുള്ള അങ്ങനെ തുരങ്കങ്ങൾ നിർമ്മിച്ചാൽ തുരങ്കങ്ങൾ ചുട്ടരിക്കാനും മടിക്കാത്ത ആൾക്കാരാണ് ഇസ്രായേൽ എന്ന് നന്നായി അറിയാം. രണ്ടാമത്, ഒരു ബഫർ സോൺ സൃഷ്ടിച്ച ലബനീസ് അതിർത്തി സുരക്ഷിതമാക്കുക എന്നതാണ്. 6 മൈൽ മുതൽ 12 മൈൽ വരെ ആയിരിക്കും ഈ ബഫർ സോൺ ഉണ്ടായിരിക്കുക. 10,000 മുതൽ 30,000 വരെ ഇസ്രായേൽ സൈനികരെ ഇവിടേക്ക് നിയോഗിക്കുക എന്നുള്ളതും ആലോചനയിലാണ്. നേരത്തെ 1982 മുതൽ 2000 വരെ തെക്കൻ ലബനനിൽ ഇസ്രായേൽ ഇത്തരത്തിലൊരു ബഫർ സോൺ ഒരുക്കിയിരുന്നു. ഇനിയൊരു മാർഗമുള്ളത് ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് പിടിച്ചെടുക്കുക എന്നതാണ്. ലബനന് നേർക്ക് അതിശക്തമായ ആക്രമണം നടത്തി തലസ്ഥാനമായ ബെയ്റൂട്ട് പിടിച്ചെടുത്താൽ ഹിസ്ബുള്ളയെ തകർക്കാൻ ഏറ്റവും നല്ല മാർഗം അതായിരിക്കും. 1982 ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ തുരത്താനായി ഇസ്രായേൽ സൈന്യം ബെയ്റൂട്ട് പിടിച്ചെടുത്തിരുന്നു. അന്ന് ഏതാണ്ട് 20,000-ത്തോളം പേർ കൊല്ലപ്പെട്ടിരുന്നു. അവസാനമായി സമാധാനം കൈവരിക്കാനുള്ള മാർഗങ്ങൾ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണെന്നും എങ്കിലും ഇരുകൂട്ടരും ഇതിന് എത്രത്തോളം തയ്യാറാകും എന്നത് കണ്ടറിയേണ്ടി വരും. 1982 ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇസ്രായേലിലേക്ക് മിസൈലുകൾ നിരന്തരം അയക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തന്നെയാണ്. ഗസയിലെ അധിനിവേശം ഒരു വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. വേണ്ടി വന്നാൽ ഇസ്രായേൽ തയ്യാറാകാനും മടിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ലബനിലെ പോരാട്ടം ഇസ്രായേലിന് അത്ര എളുപ്പമാവില്ല എന്ന വിലയിരുത്തലുകളുമുണ്ട്. ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേൽ സൈനികരെ തളർത്തിയിട്ടുമുണ്ട്. ആവശ്യമായ തോതിലുള്ള സൈനികരുടെ സേവനം ഇസ്രായേലിന് ലഭ്യമാവുന്നില്ല എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പുറമെ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. ബന്ദികളെ തിരിച്ചെത്തിക്കുവാനും വെടിനിർത്തലുമായി വലിയ സമ്മർദ്ദം പൊതുജനങ്ങളിൽ നിന്നും ഇസ്രായേൽ ഭരണകൂടം നേരിടേണ്ടതുമുണ്ട്. ഇതിനിടയിലാണ് പുതിയ പോർമുഖം രാജ്യം തുറന്നിരിക്കുന്നത്. രാജ്യത്തിനകത്ത് തന്നെയുള്ള മറ്റൊരു രാജ്യമാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് ഇസ്രായേൽ നീക്കം ഏകപക്ഷീയമാക്കാൻ കഴിയില്ല. ഇറാനാണ് ഹിസ്ബുള്ളയുടെ പ്രധാന പങ്കാളികളിൽ ഒരാൾ.
യുദ്ധം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ ആളും ആൾബലവും ഇനി എന്തു വേണോ അതെല്ലാ സഹായവും ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ നൽകും. 30,000 മുതൽ 50,000 വരെ സൈനികർ ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാവുമെന്നാണ് വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. എന്തായാലും 200,000 റോക്കറ്റുകളും അവരുടെ കൈവശമുണ്ട്. 250 മുതൽ 300 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിവുള്ള 1,500 ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലും ഹിസ്ബുള്ളയുടെ കരുത്താണ്. ഇസ്രയേലിന്റെ റമാത്ത് ഡേവിഡ് എയർബേസ് ലക്ഷ്യമാക്കി അവർ തൊടുത്തത് ഈ ബാലിസ്റ്റിക് മിസൈലുകളും. രണ്ടാമതൊരു യുദ്ധത്തിലേക്ക് കൂടി കടക്കേണ്ടി വന്നാൽ ഇസ്രയേലിന് അവരുടെ യുദ്ധതന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. ഗാസയ്ക്കൊപ്പം വടക്കൻ അതിർത്തിയിൽ കൂടി അവർക്ക് കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടി വരും. ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ പ്രതിരോധ സേനയിൽ ആൾക്ഷാമത്തെക്കുറിച്ച് നിരവധി തവണ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇനിയൊരു യുദ്ധം കൂടിയായാൽ ഇത് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് ഇസ്രയേലിനെ നയിക്കും. ഇസ്രയേലിനെ നേരിടാനുള്ള മറ്റൊരു വെല്ലുവിളി സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോ ഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ കണക്ക് പ്രകാരം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വലിയ പ്രതിസന്ധിയാണ് ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്നത്. ലബനനിൽ കൂടി യുദ്ധം തുടങ്ങിയാൽ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുമെന്ന് ഉറപ്പാണ്. അമേരിക്ക ഒപ്പം നിന്നില്ല എങ്കിൽ ഇസ്രായേൽ യുദ്ധ താല്പര്യം കുറയ്ക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ ഇവിടെ ഈ യുദ്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം.